അബീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല രുചിയിലൊരു കാറ്റുതോരൻ ഉണ്ടാക്കിയാലോ. അതിനായി ഞാനൊരു പാൻ എടുപ്പേ വെച്ചു. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് ശകലം കടുക് ഇട്ടു കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് രണ്ട് കരിയാപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇളക്കാം. ഇനി ഞാനിവിടെ ഒരു സബോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സബോള വഴലുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണമേ ചേർക്കുന്നുള്ളൂ, കുട്ടികൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ടാണ്. എരിവ് കൂടുതൽ വേണ്ടിയവർ കൂടുതൽ പച്ചമുളക് ചേർക്കണം. സബോളയൊക്കെ നന്നായിട്ട് വഴന്നു. ഇവിടെ ഞാനൊരു നാല് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് അല്പം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി അതൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് വഴന്നു. ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് തോരൻ വയ്ക്കുമ്പോഴേ വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്താൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. ഇതിങ്ങനെ ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ തോരൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ക്യാരറ്റ് തോരൻ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു തോരനാണ്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയുടെ കലവറയാണ്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഇത് അത്യുത്തമമാണ്. ലോ കലോറി ആയതുകൊണ്ട് വെയ്റ്റ് ലോസിനും ഹൈ ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് കോൺസ്റ്റിപ്പേഷനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. ക്യാരറ്റ് തോരൻ വെന്തോന്നൊന്ന് നോക്കാം. ഇതിനൊരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വേകും. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണവും നഷ്ടപ്പെടും. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് ഗുണങ്ങളുള്ള ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.